ജീവൻ ടിവിയിലെല്ലാം മാന്യ പ്രേക്ഷകർക്കും ഒരു പ്രവാസിയുടെ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ യാത്രയുമായി എത്തി നിൽക്കുന്നത് സോനാപൂർ എന്ന പ്രദേശത്താണ്. ദുബായിലെ സോനാപൂർ എല്ലാവർക്കും അറിയാം, ഇതൊരു ലേബർ ക്യാമ്പിൻ്റെ ഏരിയയാണ്. ഏതാണ്ട് 40 വർഷങ്ങൾക്ക് മുമ്പ് നാദാപുരത്തിനടുത്തുള്ള വളയം എന്ന പ്രദേശത്ത് നിന്നും ഒരു ജോലി എന്ന സ്വപ്നവുമായി പ്രവാസ ജീവിതം ആരംഭിച്ച ശ്രീ സൂപ്പി ഹാജിയാണ് ഇന്ന് ഞങ്ങളുടെ അതിഥി. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. നാദാപുരത്ത് വളയം എന്ന പ്രദേശത്താണ് ജന്മദേശം. ഉപ്പാക്ക് എന്ത് ജോലിയായിരുന്നു? ഉപ്പ കൈത്തൊഴിലെടുക്കുന്നായിരുന്നു. എത്രാമത്തെ മകനായിരുന്നു? ഞാൻ രണ്ടാമത്തെ. മൊത്തം കുടുംബത്തിലെ അംഗങ്ങൾ? മൂത്തവനുണ്ട്, അബ്ദുള്ള തന്നെ. പിന്നെ ഞാൻ, എൻ്റെ നേരെ പങ്കെടു, അതിന് പിന്നൊരു അഞ്ച്, എൻ്റെ അഞ്ച്. അഞ്ച് പേരാണ് മൊത്തം. ഏതാണ്ട് 40 വർഷങ്ങൾക്ക് മുമ്പാണ്, 1976 February 12 സൂപ്പി ഹാജി ആദ്യമായി ഈ പ്രവാസ ഭൂമിയിലേക്ക് കാലുവെക്കുന്നത്. എങ്ങനെയായിരുന്നു യാത്ര? യാത്ര ബോംബെയിൽ നിന്ന് ഷിപ്പിൽ വന്ന്. ഏത് ഷിപ്പിലാണ്? അഹമ്മദിയ. അഹമ്മദിയ എന്ന് പറയുന്ന ഷിപ്പിൽ എത്ര ദിവസം എടുത്തു ഇവിടെ വരെ? അതൊരു 8-9 ദിവസം എടുത്തു എൻ്റെ അഭിപ്രായം. 9 ദിവസം എടുത്തില്ല. നേരെ ഈ റാഷിദ് ഹോട്ടലിൽ വാഗവേലി അവിടെ വന്നിറങ്ങി. വന്നിറങ്ങി ഇവിടെ ഈ വിസ അയച്ച അച്ഛൻ്റെ അമ്മാമൻ, ഉമ്മയുടെ സഹോദരൻ. അവിടെ അവര് അതിന് മുമ്പ് ലാഞ്ചിന് വന്ന സ്വന്തം ബിസിനസ് ഉണ്ട്. ഞാൻ വരുന്ന കാലത്ത് എന്ത് ഹോട്ടൽ ബിസിനസ്? ആ ബിസിനസിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് സൂപ്പി ഹാജി വരുന്നത് എന്നല്ല, നമ്മളെ ഒരു ജീവിതമാർഗം. ജീവിതമാർഗം. എന്തൊക്കെയായിരുന്നു സൂപ്പി ഹാജിയുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും? അങ്ങനെ ഒന്നുമില്ല. ജീവിതത്തിൽ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. കുറച്ചുനാൾ നിൽക്കണം. കുറച്ചുനാൾ നിൽക്കണം, കുടുംബത്തിനെ പോരണം. അതാണ് ആഗ്രഹം. ഇപ്പൊ 40 വർഷം കടന്നു. അവിടെ കഴിഞ്ഞ് മതിയാക്കി പോവാൻ മനസ്സ് വന്നാൽ പോലും ഈ രാജ്യം വിടുന്നില്ല. അങ്ങനെയല്ല ഇവിടുത്തെ പ്രത്യേകത. പ്രത്യേകത എത്രത്തോളമാണ് ഈ രാജ്യവും ഇവിടുത്തെ ജനങ്ങളും ഈ 40 വർഷക്കാലം സൂപ്പി ഹാജിയുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത്? എന്റെ ഇവിടുത്തെ ഇവിടുത്തെ ഈ രാജ്യക്കാരൻ എന്ന് പറഞ്ഞാൽ എന്റെ സ്പോൺസർ മത്താർ സൈഫ് അൽ ജാബിരി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്പോൺസർ പേര്. അയാളുമായിട്ട് ഞാൻ ഒരു 33 വർഷത്തെ ബന്ധമുണ്ട്. അദ്ദേഹം ഇവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥനാണോ? അന്ന് ഇവിടെ ഇവിടുത്തെ ഇവിടുത്തെ പറഞ്ഞ ബദു എന്ന് പറയും, ബദുവൻസ്. ഉദ്യോഗമുണ്ട്. അദ്ദേഹത്തിന്റെ ആ കണ്ടുമുട്ടലാണ് ബിസിനസ് സംരംഭങ്ങളിലേക്ക് സൂപ്പി ഹാജി ഇറങ്ങിയത്. ആദ്യമായിട്ട് ബിസിനസ് അദ്ദേഹത്തെ സ്പോൺസർ ആക്കിക്കൊണ്ടാണ് ഇറങ്ങിയത്. സ്പോൺസർ ഇവിടെ ഞാൻ വന്ന സ്പോൺസർ പിന്നെ ഞങ്ങളെ എൻ്റെ ഈ അമ്മാവൻ്റെ പാർട്ണറായ നമ്മുടെ നാട്ടുകാരൻ തന്നെ. അയാളിപ്പോൾ ഇവിടെ വിസിറ്റിങ്ങിലുണ്ട്. ഇവിടെ കൂടെ ഉണ്ടല്ലേ? ഇപ്പം വിസിറ്റ് വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. ഈ രാജ്യം 40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മരുഭൂമിയും ചതുപ്പ് നിലവുമായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് അതൊക്കെ മാറി. താങ്കളുടെ കണ്ണിൻ്റെ മുമ്പിലാണ് ഈ രാജ്യം വളർന്നത്. തീർച്ചയായിട്ടും. എത്രത്തോളമായിരുന്നു ആ തുടക്കകാലം? എങ്ങനെയായിരുന്നു ഈ രാജ്യം? ഇപ്പോൾ എങ്ങനെ? ഒരുപാട് വ്യത്യാസമുണ്ട് പറഞ്ഞാൽ അത് ഒന്നും തീരാൻ പറ്റില്ല. റാഷിദ് പോർട്ടലാണ് വന്നിറങ്ങുന്നത്. റാഷിദ് പോർട്ടലാണ് വന്നിറങ്ങുന്നത്. ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒന്നും വേറെ ഒരു വെറും മരുഭൂമിയാണ്. അതിന്റെ പുറത്ത് ഷിപ്പിന്റെ പുറത്തിറങ്ങിയാല് അത് വളരെ ചുരുക്കാവും. പിന്നെ ബിൽഡിങ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 ബിൽഡിങ് അന്ന്, വലിയ ബിൽഡിങ്, 3 ബിൽഡിങ്. ഏറ്റവും അന്നത്തെ ഏറ്റവും കൂടിയ സണ്ണി ബിൽഡിംഗ് ആയിരുന്നു അന്ന് ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയത്. സണ്ണി ബിൽഡിംഗ്, വേൾഡ് ട്രേഡ് സെന്റർ. അതെന്നാ വേൾഡ് ട്രേഡ് സെന്റർ, അന്ന് സണ്ണി ബിൽഡിംഗ് എന്നാ പറയുന്നു. മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള വലിയ മനസ്സിന്റെ ഉടമകളാണ് ഇവിടുത്തെ സ്വദേശികൾ. അവർക്ക് എന്ന് വെച്ചാല് അഹങ്കാരം കൊണ്ടുവല്ല ഇല്ല എന്നുള്ള എന്റെ ഞാൻ ബന്ധപ്പെട്ട അഹങ്കാരം ഇല്ലാതെ ഒരു ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. പിന്നെ എന്റെ സ്പോൺസർ സംബന്ധമായിട്ട് പറയാൻ തന്നെ ഇപ്പൊ എന്റെ വീട്ടിലെല്ലാം വന്നിട്ടുണ്ട്. എന്റെ വീട്ടിൽ മകളെ കല്യാണത്തിന് വന്നിട്ടുണ്ട്, പിന്നെയും വന്നിട്ടുണ്ട്. ഇന്ന് സൂപ്പി ഹാജി ഒരുപാട് ആൾക്കാരുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ബിസിനസ് സംരംഭത്തിനാണ് തുടക്കം കുറിച്ചത്. ഇന്ന് ഇപ്പോ ഇവിടെ സോനാപൂരിൽ തന്നെ ഒരു റെസ്റ്റോറന്റ്, ഒരു ഗ്രോസറി. അതിന്റെ മുമ്പ് ഞാൻ പിന്നെ ഇതിന്റെ മുമ്പായിട്ട് എനിക്ക് വേറെ സ്ഥലത്ത് കട ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു? അത് ഈ സ്പോൺസർ വീട്ടിന്റെ അടുത്തായിരുന്നു. ഗ്രോസറി ആയിരുന്നു. ഗ്രോസറി ഇവിടെ കാരണം വിവിധ നമ്മുടെ മലയാളികൾ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലുള്ളവരും ഇവിടെ ഉണ്ട് ഈ ലേബേഴ്സ് ക്യാമ്പിൽ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് അനുയോജ്യമായ രീതിയിൽ നല്ല ടേസ്റ്റോടുള്ള ഫുഡുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. എന്തൊക്കെയാണ് ഞങ്ങള് ഓരോരുത്തർക്ക് പാകിസ്ഥാനി ഫുഡ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ ഉണ്ട്, എല്ലാ ഫുഡും ഉണ്ട്. ഞങ്ങളത് ഈ ലേബർ ഏരിയ ആയതുകൊണ്ട് അതിന്റെ വില
അവര് ഓവർ ചാർജ് ചെയ്യാതെ അവർക്ക് കഴിക്കുന്ന രീതിയിലുള്ള വില അവരുടെ ആ രീതിക്ക് അനുസരിച്ചുള്ള അവര ജോലിക്കനുസരിച്ച് ശമ്പളം കിട്ടുന്നതനുസരിച്ചുള്ള ഭക്ഷണം കൊടുക്കും. അവർക്ക് അതിനനുസരിച്ച് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കൊടുക്കും. ഇവിടുത്തെ ഷോപ്പ് ഇതിപ്പോ നമ്മള് മത്താർ സൈഫൽ റെസ്റ്റോറന്റ്, ഇത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് വേറെ റാഷിദ് റെസ്റ്റോറന്റ്, റാഷിദ് അത് വേറെ സ്പോൺസർ അല്ല സർ, സെയിം സ്പോൺസർ, മകന്റെ പേരിട്ടതാണ്. ശരിക്കും ഇവിടെ സൂപ്പി ഹാജിയുടെ കൂടെ വേറെ രണ്ടു മൂന്ന് പേര് ബിസിനസ്, നാല് പേര്, ആരൊക്കെയാണ്? ഒന്ന് ഒരു കുട്ടിയാലേജ് എന്ന് പറയാൾ ഇപ്പോൾ നാട്ടിൽ ഇവിടുന്ന് ഒഴിവായി പോയി, അപ്പം മകനുണ്ട് കൂടെ. പിന്നെ വേറെ എൻ്റെ ഒരു അമ്മാമനുണ്ടായിരുന്നു, അയാൾ മരിച്ചുപോയി, അപ്പം അയാളെ മകനുണ്ട്. പിന്നെ ഒരമ്മാവൻ്റെ മകനുണ്ട്, മുനും മരിച്ചിപ്പോൾ എൻ്റെ ബന്ധുക്കളുണ്ട്. പിന്നെ ഒരു മലപ്പുറത്തുള്ള ഒരാളുണ്ട്, അയാൾ മരിച്ചപ്പോൾ അയാളെ മക്കളുണ്ട്. മക്കളുണ്ട്, എല്ലാവരുടെയും ഒരു കുടുംബ ബിസിനസ് ആയിട്ട് മാറിയിരിക്കുന്നു. ഇതുവരെ ഞങ്ങൾ 10-30 വർഷത്തിലെ പാർട്ട്നർഷിപ്പാണ്, നല്ല രീതിയിലാണ് പോകുന്നത്. ഇതുവരെ അങ്ങനെയാണ് പോകുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത സൂപ്പി ഹാജിയും ഇവിടുത്തെ തൊഴിലാളികളുമായിട്ടുള്ള ബന്ധമാണ്. അത് എത്രത്തോളമാണ് സൂപ്പി ഹാജി അവരുമായിട്ടുള്ള ബന്ധം? ബന്ധം എന്ന് പറഞ്ഞാൽ ഇതുവരെ ആയിട്ട് ഞങ്ങൾ ഈ കാലത്തിലിടക്ക് പിന്നെ ഞങ്ങളെ തെറ്റുകൊണ്ട് ഒരു ജോലിക്കാരും പിരിഞ്ഞു പോയിട്ടില്ല. അവരവർ സമയത്തും പോവും, പിന്നെ എന്തെങ്കിലും ബിസിനസ്സുമായിട്ട് പിരിഞ്ഞു പോവും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പാചകത്തിന് പറ്റിയ വിദഗ്ധരെ നല്ല രീതിയിലുള്ള എല്ലാ, ഇപ്പം നോർത്ത് ഇന്ത്യൻ ഡിഷ് ഉണ്ട്, പാകിസ്ഥാൻ ഫുഡുണ്ട്, എല്ലാ രാജ്യങ്ങളിലുള്ള ആൾക്കാർ, അറബിക് ഫുഡ് വരെ ഉണ്ട്. അറബിക് ഫുഡില്ല, ഷവർമ ഇല്ല, ഷവർമ ഇല്ല, ഗ്രില്ല് ചിക്കൻ ഉണ്ട്. ഗ്രിൽ ചിക്കൻ അതിന്റെ ഫുഡ് അതിന്റെ കുക്ക് മലയാളിയാണ്. എല്ലാവരും മലയാളികളാണ്. അവിടെ പാകിസ്ഥാനി ഉണ്ട്, ബംഗാളി ഉണ്ട്. ഈ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പൊ എന്ത് തോന്നുന്നു സൂപ്പി ഹാജി? അന്നും ഇന്നുമായിട്ട് ഒരുപാട് മാറ്റങ്ങളില്ല. അന്നത്തെ ജീവിതം ഇന്നത്തെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അന്നത്തെ ജീവിതം എങ്ങനെയായിരുന്നു? അന്ന് ഭയങ്കര കഷ്ടപ്പാടിയ ജീവിതമായിരുന്നു തുടക്കത്തില്. തുടക്കത്തില് കാരണം എ സി റൂമൊന്നും ഇല്ല. ഇല്ല, അന്ന് എ സി റൂമില്ല. അന്ന് പിന്നെ റൂം തന്നെ കുറവാണ്. മൊത്തത്തില് ജീവിതം തന്നെ ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു അന്നേരം. അന്ന് ആദ്യത്തെ ശമ്പളം എത്രയാണ്? 400 രൂപ. ഈ 400 രൂപ ഇന്ത്യൻ മണി എത്രയാണ്? അന്ന് 450 രൂപ എന്തോ, 1000 രൂപ. അങ്ങനെ ഈ പൈസ എടുത്ത് ഉപ്പാക്ക് അയച്ചു കൊടുത്തു. ആ വീട്ടിൽ അയച്ചു കൊടുക്കും, നമുക്ക് ശമ്പളം കിട്ടിയാൽ അയച്ചു കൊടുക്കും. ഒരുപാട് കഷ്ടപ്പെട്ട് പിന്നെ ബിസിനസ്സിലേക്ക് വരുന്നത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ്. ഒരു ഏകദേശം ഒരു 4-5 കൊല്ലം കഴിഞ്ഞ ശേഷം ബിസിനസ്സിലേക്ക്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തികൾ എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പായും ഉമ്മയാണ്. എത്രത്തോളം അവർ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്? അവർ സ്വാധീനം തന്നെയാണ് ഇങ്ങനെ എത്തിയത്. അവരുടെ ദ്വാരാണ് ഇങ്ങോട്ട് എത്തിച്ചത്. തീർച്ചയായിട്ടും. ഉപ്പ എന്നും ഉണ്ട്, ഉമ്മ മരിച്ചു. എത്ര വർഷമാകും? 2 വർഷം കഴിഞ്ഞു. മാതാപിതാക്കളെ സംരക്ഷിക്കാൻ സമയമില്ലാത്ത മക്കളുടെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അവരെ കുറച്ച് ഓർത്ത് വിഷമിപ്പിക്കുന്ന, കണ്ണുനീർ വീഴ്ത്തുന്ന സൂപ്പി ഹാജി പേരുള്ള ആൾക്കാരുടെ ലോകമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ആ ഒരു അവരുടെ പ്രാർത്ഥനയും സ്നേഹവുമാണ് നമ്മളെ ഈ ഇവിടേക്ക് ഇവരെ എത്തിച്ചത്. തീർച്ചയായിട്ടും. ഇപ്പോൾ വീട്ടിൽ തറവാട്ടിൽ തന്നെയാണ്? ഇപ്പം എൻ്റെ കൂടെയാണ്. തറവാട്ടിലാണ്, എൻ്റെ തറവാട്ടിലാണ്ടാലും ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ്. വീട്ടിലാണ്. ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നോ? അല്ല, ഇവിടെ ഒരു പ്രാവശ്യം കൊണ്ടുവന്നു. വിവാഹം കഴിച്ചിരിക്കുന്നത്? എൻ്റെ ബന്ധു തന്നെ. കുട്ടികൾ? 6 കുട്ടികൾ. 6 കുട്ടികൾ. 6 കുട്ടികളുണ്ട്, 5 പെണ്ണും ഒരാണ്. സന്തോഷമായ ഒരു കുടുംബജീവിതമാണ് നമ്മുടെ മറ്റൊരു അസറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അതൊരു വലിയ അതിൻ്റെ നേട്ടം. നേട്ടം. അവര് നാട്ടിൽ തന്നെയാണല്ലേ? കുട്ടികളെ അവർ കല്യാണം കഴിച്ചു. ഇപ്പൊ 4 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു. ഇപ്പൊ
രണ്ട് കുട്ടികൾക്കും പഠിക്കുന്നു, മോനും ഒരു മകളും പഠിക്കുന്നുണ്ട്. വളയത്ത് ഇടയ്ക്ക് പോകാറുണ്ട്? ഞാൻ ഇപ്പോൾ അടുത്തടുത്ത് ഇപ്പം അധികം നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ വളരെ ചുരുക്കമുണ്ടായിരുന്നു. ഇവിടെ ബിസിനസ് എല്ലാ കാര്യങ്ങളും ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്ക് വരും പോകും എന്നുള്ളത്. ബിസിനസ്സിലില്ലാതെ ഒരു ദിവസം പോലും മാറി നിൽക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇപ്പൊ ഒന്ന് പേര് ശ്രദ്ധിക്കണല്ലോ. നമ്മളൊന്ന് ദുബൈന്റെ ഒരു സമ്പാദ്യമായിട്ടല്ലേ ഇത് കാണുന്നത്. അപ്പൊ അത് ഇട്ടെറിഞ്ഞു പോകുന്നില്ല. ഇനിയുണ്ട്, ഇനിയുണ്ട്. ഇതിന്റെ ഹജ്ജ് ചെയ്തു, ഹജ്ജ് ചെയ്തു, രണ്ട് ഹജ്ജ് ചെയ്തു, ഹജ്ജ് ചെയ്തു. എല്ലാ വിജയത്തിന്റെയും പ്രധാന കാരണം പടച്ച തമ്പുരാന്റെ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്, അപാരമായ ഒരു അനുഗ്രഹം അത് തന്നെ. എത്രത്തോളമാണ് എപ്പോഴും പിന്നെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനം ജീവിക്കുന്നത്. ആ ജീവിച്ചത്. അപ്പൊ ഈ സോനാപൂരിനെ കുറിച്ചൊന്ന് സൂഫി ഹാജിയുടെ ഓർമ്മകളിലൂടെ ഒന്ന് പറയണമെങ്കിൽ. ഞാൻ സോനാപൂർ ഇവിടെ വരുമ്പോ ഇവിടെ ആകെ ഒരു 5-10 ക്യാമ്പുകളുണ്ടാകും, വലിയ ക്യാമ്പുകളായിട്ട്, ലേബർ ക്യാമ്പ്. ഇപ്പൊ ഒരുപാടായി, ഇന്ന് ആയിരക്കണക്കിന് ക്യാമ്പില്ല ഇവിടെ സോനാപൂര്. പബ്ലിക്കും വന്നല്ലോ. കാറ്ററിംഗിലുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ കാറ്ററിംഗില്ല, ഉണ്ടായിരുന്നു. അതെല്ലാം പിന്നെ സ്വന്തമായിട്ട് വേറെ ആൾക്കാരുമായിട്ടും പാർട്ട്നറായിട്ടും നടന്നു. ഇതോടൊപ്പം ബിസിനസ്സിൽ ഉപരി ഒരു സാമൂഹിക പ്രവർത്തന രംഗത്തും സൂഫി ഹാജി പ്രവർത്തിക്കുന്നുണ്ട്. അത് ഞങ്ങളെ മാലില് അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പള്ളി കമ്മി അങ്ങനെ അല്ലാതെ നാട്ടിലെന്തെങ്കിലും സാധുക്കളും അങ്ങനെ ഞങ്ങൾ വേണ്ടി ചെയ്യുന്നു. അത് എത്ര പാസ്പോർട്ട് ഉണ്ട്? പാസ്പോർട്ട് ഇപ്പോ 5-6 74 എടുത്ത. എത്ര പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്? ഓർക്കാൻ കഴിയുന്നില്ല. ഓർക്കാൻ കഴിയില്ല ഒരുപാട്. ഞാൻ ബോംബെയിൽ, തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കോഴിക്കോട്, ബാംഗ്ലൂര്. ജീവിതം വലിയൊരു യാത്ര തന്നെയാണ്. കാരണം ഇവിടുന്ന് ചിലപ്പോൾ മുമ്പത്തെ കാലത്ത് 2 ഒരു കൊല്ലം, 1.5 കഴിഞ്ഞിട്ടുള്ള നാട്ടിൽ പോക്ക്, 3 കഴിഞ്ഞ് പോയതുകൊണ്ട് എന്നാലും പ്രാബന്ധം ഉണ്ടല്ലോ ആ സമയക്കാലത്ത്. ഞാൻ 2 ഇവിടുന്ന് ജോലി ചെയ്യൂ. ഇന്ന് 1 തന്നെ പോകണം എന്ന് പറയുമല്ലോ. 6 കൊണ്ട് പോകണം എന്ന് തോന്നുന്നു, 10 കൊണ്ട് പോകണം എന്ന് തോന്നുന്നു. ഇതുവരെയുള്ള ജീവിതം സുഖം തന്നെയായിരുന്നു. അൽഹംദുലില്ലാ. ഇനി മുന്നോട്ടുള്ള യാത്ര എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ തന്നെ അൽഹംദുലില്ലാ റാത്തായിട്ട് മുന്നോട്ട് പോകണം. പടച്ചവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും മുന്നോട്ട് പോകണം. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം തിരക്കേറിയ ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ചു തന്നെ. താങ്ക് യു. വളരെ നന്ദി.